അല്ലെങ്കിൽ അത്തരം ഒരു സാമൂഹ്യ ക്രമം വിഭാവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്നൊക്കെയുള്ള വിചാരം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റായി നടന്നത്. എനിക്കൊരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ മാത്രമായിരുന്നു സുഹൃത്ത്. ചിൽബ്രോ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്താണ് എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. ചിൽബ്രോ നമുക്കൊരു കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. കുറച്ച് ദൈർഘ്യമേറിയിട്ടുള്ള ഒരു കമന്റാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹം ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചില സൂചനകളും ഒക്കെയാണ് പ്രധാനമായിട്ടും അതിനകത്ത്. പിന്നെയുള്ളത് കുറച്ച് വിമർശനമാണ്. വിമർശനം നല്ലതാണല്ലോ, അതുകൊണ്ട് അത് സ്വീകരിക്കുന്നു. മറുപടി അർഹിക്കുന്ന എന്തെങ്കിലും അതിനകത്ത് ഉണ്ട് എന്നെനിക്ക് തോന്നിയത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ്. അത് ഞാൻ സുഹൃത്തുക്കളോടൊന്ന് പറയാം. നമ്മുടെ രാജ്യത്ത് BJP RSS പരത്തുന്ന കമ്മ്യൂണൽ ഹെയ്റ്റഡിനെ കുറിച്ച് നിങ്ങളൊന്നും തന്നെ പറയുന്നതായി ഈ ചാനലിൽ കാണുന്നില്ല. വൺ സൈഡഡ് വിമർശനങ്ങളായി ഫീൽ ചെയ്യുന്നു. ഇതാണ് ചിൽബ്രോയ്ക്ക് എന്നെ കുറിച്ച് ഫീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം. ഞാനൊരു പക്ഷപാതിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അനുഭവത്തെ ചൊല്ലി എനിക്കൊരു അഭിപ്രായം പറയാൻ അവകാശമില്ല, കാരണം അനുഭവിച്ചത് അദ്ദേഹം ആയതുകൊണ്ട്. ഞാനൊരു പക്ഷപാതിയാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു ഉത്തരമാവട്ടെ, ഒരു മറുപടി ആവട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തു കൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. ഞാനൊരു പക്ഷപാതിയാണോ? ഇത് വളരെ ആസ്വദിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്രത്തോളം ആസ്വദിച്ച് കേൾക്കാൻ മാത്രം സമയം കൈവശമില്ലാത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോയുടെ കാഴ്ച ഇവിടെ അവസാനിപ്പിച്ചിട്ട് മറ്റു വീഡിയോകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടും നിങ്ങളുടെ സമയത്തെ സംരക്ഷിച്ചെടുക്കാൻ വലിയ പ്രയോജനം നൽകുന്ന ഒരു നീക്കമായിട്ട് അത് മാറും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കാം. പതിവുപോലെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഞാൻ പക്ഷപാതിയായിട്ട് ചിൽബ്രോയെ പോലുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്നത്? യഥാർത്ഥത്തിൽ ഞാനൊരു പക്ഷപാതിയാണോ? തീർച്ചയായിട്ടും പക്ഷപാതിയായിട്ടുള്ള ഒരാൾ തന്നെയാണ്. എന്റെ പക്ഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ളതല്ല. അങ്ങനെ ഒരു പക്ഷത്തിലല്ല എന്റെ നിലകൊള്ളലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടോ അല്ല എന്റെ അഭിപ്രായങ്ങൾ ഞാൻ രൂപീകരിക്കുന്നത്, പ്രയോഗിക്കുന്നത്. ജാതി, മതം, രാഷ്ട്രീയം, ഇങ്ങനെ ഒരു പക്ഷത്തിന്റെ കൂടെ ഞാൻ നിന്നിട്ടില്ല. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരാളായിരുന്നു. ഇപ്പോഴും എന്റെ മനസ്സിന് ഇടതു സ്വഭാവം കണ്ടേക്കാം. പക്ഷേ ഞാൻ ഒരിക്കലും CPM കാരനല്ല. ഞാനൊരു CPM വിരുദ്ധനായിട്ടുള്ള, പ്രത്യേകിച്ച് പിണറായി വിരുദ്ധനായിട്ടുള്ള, അതുപോലെ തന്നെ അതിശക്തമായി ഈ സുഡാപ്പികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളോട്, പ്രത്യേകിച്ച് തീവ്ര മത മൗലികവാദികളായിട്ടുള്ള, എന്നാൽ അത് ഭാവിക്കാതെ ദേശീയതയുടെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ വക്താക്കളായി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ, മതരാഷ്ട്രം വരണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഒക്കെ വാചാലരാവുകയും ചെയ്യുന്ന വളരെ കാപട്യം പിടിച്ച ഒരു കൂട്ടർ. അവരാണ് തീർച്ചയായിട്ടും ഇന്ന് CPM നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ വ്യാപകമായിട്ട് CPM ലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. CPM എന്ന് പറയുന്നത് കമ്മ്യൂണൽ പാർട്ടി ഓഫ് മൗദൂദിസ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് വളർത്തുവാൻ വേണ്ടിയിട്ട് യത്നിക്കുന്ന ഒരു കൂട്ടർ. ഇവരോടൊക്കെ എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. ഈ വിയോജിപ്പുകളാണ് ഞാൻ എപ്പോഴും ഈ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കോൺഗ്രസ്സുകാരെ അങ്ങനെ അധികം വിമർശിക്കാറില്ല, ഞാൻ BJP കാരെ വിമർശിക്കാറില്ല. ഇതൊക്കെ ശരിയാണ് ഒരു പരിധിവരെ. സമീപ ഭാവിയിൽ നമ്മളെ ഏറ്റവും അധികം ശക്തമായിട്ട് അപായപ്പെടുത്താൻ സാധ്യതയുള്ള, നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ ദോഷം വരുത്താൻ സാധ്യതയുള്ള ഒരു അപകടം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CPM സുഡാപ്പി ആ ഒരു ബന്ധമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് അവർക്കെതിരെ നിരന്തരം എന്നാൽ കഴിയുന്ന വിധം, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചലനമുണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു വിചാരത്തിലല്ല. കടലിലേക്ക് നമ്മളൊരു പൂഴി വാരി ഇടുന്നത് പോലെ അത്രയും അപ്രസക്തമാണ് എൻ്റെ വാക്കുകളെന്ന് വളരെ നന്നായിട്ട് എനിക്കറിയാമെങ്കിൽ പോലും എൻ്റെ വേവലാതികളെ അടക്കാനും എൻ്റെ മനസ്സമാധാനത്തിനുമായിട്ട് ഞാൻ ഇങ്ങനെ നിരന്തരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ അത്ര ആവേശത്തോടെ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ വിഡ്ഢിയാക്കപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വോട്ടവകാശം ലഭിച്ച് ആദ്യം വന്ന തിരഞ്ഞെടുപ്പ് മുതൽ ഈ കഴിഞ്ഞതിന്റെ തൊട്ട് മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് വരെയും ഞാൻ വോട്ട് കൊടുത്തത് അത്രയും ഇടത് കക്ഷികൾക്കാണ്. CPM നോ CPI ക്കോ ആയിട്ടാണ് ഞാൻ വോട്ട് കൊടുത്തിരുന്നത്. ഒരുപക്ഷെ മാർക്സ് വിഭാവനം ചെയ്തതിലും മനോഹരമായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്ന ഒരാളാണ്. ഒരുപക്ഷെ അതൊരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു, എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ടായിരുന്നു, എൻ്റെ പോങ്ങത്തം കൊണ്ടായിരുന്നു. മാനവരാശിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ കമ്മ്യൂണിസം എന്ന വിചാരം കൊണ്ടു നടന്ന ഒരു വിഡ്ഢിയാണ്. കമ്മ്യൂണിസം മതത്തിന് അതീതമായിട്ട് പ്രവർത്തിക്കുന്നു എന്നും ജാതി, മത, വർഗവർണ്ണ, ലിംഗ ഭേദമന്യേ സകല മനുഷ്യരെയും ഒരുപോലെ കാണുകയും സമത്വ ബുദ്ധിയോടുകൂടി സമീപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന വിചാരം കൊണ്ടാണ് ഞാൻ ആ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നത്. സാധാരണക്കാരുടെ പാർട്ടി, പാവപ്പെട്ടവരുടെ പാർട്ടി, ജാതിക്കും മതത്തിനും അതീതമായി മാനവിക ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു പാർട്ടി, മനുഷ്യരെ ആ നിലയിൽ കാണുന്ന, അവരെ അങ്ങനെ ചേർത്ത് നിർത്തുന്ന, തോളോട് തോൾ ചേർന്ന് മനുഷ്യരെ സഖാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ നിലയിലേക്ക് അത്ര സാഹോദര്യത്തോടെ, അത്ര സൗഹൃദത്തോടു കൂടി പുലരുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ അത്തരം ഒരു സാമൂഹ്യ ക്രമം വിഭാവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്നൊക്കെയുള്ള വിചാരം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റായി നടന്നത്. എനിക്ക് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ മാത്രമായിരുന്നു സുഹൃത്ത്. ഇപ്പോൾ ദേശാഭിമാനി മാത്രം വായിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ എത്രത്തോളം വിഡ്ഢിയാകുമോ അത്രത്തോളം വിഡ്ഢി ആയി മാറും കമ്മ്യൂണിസ്റ്റുകൾ മാത്രമായിട്ടുള്ള സൗഹൃദം നമ്മൾ സൂക്ഷിക്കുമ്പോൾ. നമുക്ക് വേറൊരു കൂട്ടരുമില്ല സുഹൃത്തുക്കളായിട്ടെന്ന് കൂട്ടുക. നമ്മൾ നിരന്തരം ആശയവിനിമയം ചെയ്യുന്നത്, നമ്മൾ നിരന്തരം സൗഹൃദം പങ്കിടുന്നത് കമ്മ്യൂണിസ്റ്റുകളുമായിട്ടാണ്, സഖാക്കളുമായിട്ടാണ്, കമ്മികളുമായിട്ടാണ്, അന്തംകമ്മികളുമായിട്ടാണ്. അങ്ങനെ ജീവിച്ച ഒരു സമയത്ത് ഞാൻ വിചാരിച്ചതൊന്നുമല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ സ്വാർത്ഥനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, പക്ഷെ എൻ്റെ സ്വാർത്ഥത, എൻ്റെ സുഖവും എൻ്റെ സംതൃപ്തിയും എന്നുള്ള രീതിയിലോ മറ്റുള്ളവരുടെ പണം എൻ്റെ കീശയിലേക്ക് എത്തിക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റാരും സന്തോഷിച്ചില്ലെങ്കിലും എനിക്ക് മാത്രം സന്തോഷം വേണമെന്നോ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു സ്വാർത്ഥത എനിക്കില്ല. എൻ്റെ സ്വാർത്ഥത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് മനസ്സമാധാനം ഉണ്ടാവണം. തനിക്കൊരു വിചാരമുണ്ട്, താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ സന്തോഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കും സന്തോഷം ഉണ്ടാകുള്ളൂ. എൻ്റെ അയൽവാസി വളരെ ദുഃഖിതനായിട്ട് കാണപ്പെടുന്ന ഒരു സമയത്ത് എനിക്ക് ഒരു സന്തോഷം വ്യക്തിപരമായിട്ടുണ്ടാവുകയാണെങ്കിൽ അത് ആഘോഷിക്കാൻ ഒരു മടി എനിക്ക് തോന്നും. കാരണം അയൽപക്കത്ത് കുനിഞ്ഞുകുത്തിയിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കാണുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ സന്തോഷം അത്ര ആത്മാർത്ഥമായിട്ട് ആഘോഷിക്കാൻ കഴിയില്ല. കാരണം അയൽവാസി എന്ന് പറയുന്നത് എൻ്റെ ഒരു അവരനാണ്, ഒരു മനുഷ്യജീവിയാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് പ്രയാസമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ സമൂഹം എപ്പോഴും വളരെ നന്നായിരിക്കുകയും വളരെ സന്തോഷത്തോടെയും എല്ലാവരും സമാധാനത്തോടെയും എല്ലാവരും തൃപ്തിയോടുകൂടിയും ജീവിക്കുന്ന ഒരു കാലത്ത് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ആനന്ദമായി മാറണമെങ്കിൽ, മനസ്സിൻ്റെ ഒരു അനുഭവമായിട്ട് അനുഭൂതിയായിട്ട് അത് മാറണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരെയും കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം എന്ന് വിചാരിച്ച ഒരു വിഡ്ഢിയാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് മതത്തിന്റെ പിന്നാലെ പോകുന്നു മാർക്സിസം. പ്രത്യേകിച്ച് ഈ പിണറായി വിജയന്റെ ഒരു കാലം, പിണറായി വിജയനെ പൊക്കിക്കൊണ്ടുവന്നത് VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദന്റെ കുണ്ടിക്കാണ് പിണറായി വിജയൻ ആദ്യം കടിച്ചത്. അതിനുശേഷം നായനാരുടെ ഒപ്പം നിന്നു കുറെ കാലങ്ങളോളം. അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല, എന്റെ മനസ്സിൽ ഇടതുപക്ഷ ബുദ്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഒരു സഖാവാണ് എന്നുള്ള വിചാരം എനിക്കൊരിക്കലും പേറാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊക്കെ സഖാവെന്ന് വിചാരിച്ചുകൊണ്ട് നടന്ന കാലത്ത് VS നോട് അനുഭാവം പുലർത്തിക്കൊണ്ട് പിണറായി വിരുദ്ധരായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന പല സഖാക്കളും വിജയൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് VS അച്യുതാനന്ദന് കിട്ടിയ ആ അധികാര കസേര അച്യുതാനന്ദന്റെ കുണ്ടിക്കീഴിൽ നിന്ന് സ്വന്തം കുണ്ടിച്ചുവട്ടിലേക്ക് വലിച്ചു നീക്കിയിട്ട് ആ അധികാര കസേരയിൽ ആ സിംഹാസനത്തിൽ ചന്തി പരത്തിയ നിമിഷം യഥാർത്ഥ കമ്മ്യൂണിസത്തോടുള്ള ആ ഒരു ആസക്തി മുഴുവൻ വെടിഞ്ഞിട്ട് പിണറായി വിജയന്റെ അമേദ്യം കഴിക്കാൻ നിൽക്കുന്ന നായകളായിട്ട് മാറിയ ആദർശധീരരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. സൗഹൃദങ്ങളെ ഒന്നൊന്നൊന്നായിട്ട് ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട്. ഒരു സൗഹൃദരഹിതനായിട്ടുള്ള മനുഷ്യനായിട്ട് ഞാൻ അങ്ങനെ മാറിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് കമ്മ്യൂണിസ്റ്റുകൾ മാത്രം സുഹൃത്തുക്കളായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്തിനാണ് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ആവേശത്തോടെ വിളിച്ചു പറയുന്നത്? അതൊരു പൊതുശല്യമായിട്ട് വേണമെങ്കിൽ കാണാം, ഞാൻ തന്നെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അത് പറയാതിരിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല. ഖജനാവ് വടിച്ചു നക്കി കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ട് കർപ്പൂരം വരെ സകലത്തിനും ഞാൻ നികുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള നികുതി പണത്തിലൂടെ എന്റെയും കൂടി അംശമാണ് പറ്റിക്കപ്പെട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ഒറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ തലച്ചോറ് ഞാൻ പാർട്ടിയുടെയോ ഒരു നേതാവിൻ്റെയോ കാൽ കീഴിൽ കൊണ്ടുവച്ചില്ല. ഞാനൊരു പാർട്ടി ഓഫീസിൽ എൻ്റെ തലച്ചോറ് പണയം വെച്ചില്ല. എൻ്റെ തലച്ചോറിന് അത്ര സൈദ്ധാന്തിക കാന്തിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എൻ്റെ തലച്ചോറ് എൻ്റെ തലകുട്ടിക്കുള്ളിൽ ആണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരേ ഒരു പോരായ്മ. ഞാൻ പരസ്യമേഖലയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. നമ്മുടെ ഓഫീസിൽ എല്ലാത്തരം പത്രങ്ങളും വരുമായിരുന്നു. ദേശാഭിമാനി വായിക്കുന്നു, മാതൃഭൂമി വായിക്കുന്നു, മനോരമ വായിക്കുന്നു, മംഗളം വായിക്കുന്നു, ദീപിക വായിക്കുന്നു, സിറാജ് വായിക്കുന്നു, മാധ്യമം വായിക്കുന്നു. ഇങ്ങനെ ഓരോ പത്രങ്ങളും മാറി മാറി പോകുമ്പോഴത്തേക്ക് സത്യത്തിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്ന ഒരു പത്രമായിട്ട് ദേശാഭിമാനിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാത്രം വായിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. എന്നെ അവർക്ക് ശത്രുവായിട്ട് തോന്നും, ഞാനൊരു വർഗവഞ്ചകനായിട്ട് തോന്നും, ഞാൻ കൂട്ടിൽ തൂറുന്നവനായിട്ട് തോന്നും. അത് ആരുടെ പോരായ്മയാണ്? എത്ര ശേഷി കുറഞ്ഞ ബുദ്ധിയുമായിക്കോട്ടെ, അത് നമ്മുടെ തലയിൽ സൂക്ഷിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചിലർ കിറ്റിന്റെ കാര്യം പറയുന്നുണ്ടോ? കിറ്റിന്റെ ആ തുണിയിൽ പോലും തട്ടിപ്പായിരുന്നില്ലേ, വെട്ടിപ്പായിരുന്നില്ലേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഖജനാവിൽ നിന്ന് നമുക്ക് ഒരിക്കലും നേരിട്ട് പണം അങ്ങനെ കട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, എളുപ്പമല്ല. ഈ സിസ്റ്റം അതിന് അനുവദിക്കില്ല. അതിന് പദ്ധതികൾ ഓരോന്ന് വേണം. എന്നിട്ട് ആ പദ്ധതിയിൽ നിന്നാണ് വെട്ടുമേനി എടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കിഫ്ബിയുടെ ഭാഗമായിട്ട് പൈപ്പ് പോകുന്നുണ്ട് നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശത്തു കൂടി. പുതിയ റോഡ് പണിത് ഭംഗിയാക്കി ഇട്ടിരുന്ന റോഡിനെ കുത്തിപ്പൊളിക്കാന്ന് പറഞ്ഞാൽ വെറുതെ പൊളിക്കുകയല്ല ചെയ്ത്, ആ റോഡേ ഇല്ല, ടാറ് മുഴുവൻ പൊളിച്ച് പോള പൊളിക്കുന്ന പോലെ പൊളിച്ചൊരിടത്ത് അടുക്കി കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് വലിയ കുഴിയെടുത്തിട്ട് അതിലൂടെ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള പദ്ധതികൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വെട്ടുമേനി എടുക്കാൻ പറ്റുള്ളൂ. 1 ലക്ഷം രൂപയ്ക്ക് തീർക്കാൻ കഴിയുന്ന പദ്ധതിയാണെങ്കിൽ 10 ലക്ഷം അനുവദിക്കും. 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യേണ്ട പണി 50,000 രൂപയ്ക്ക് തീർക്കും. 50,000 രൂപ താഴെ തട്ടിലുള്ള ആളുകൾ വെട്ടുമേനി എടുക്കും. ബാക്കിയുള്ള 9 ലക്ഷം എന്ന് പറയുന്നത് വമ്പന്മാർ കൊണ്ടുപോകും. പാർട്ടിക്കും കിട്ടും വലിയൊരു തുക. ഇന്നലെയോ ഇനിയോ ഒന്നോ മറ്റോ പാർട്ടിക്ക് ആസ്ഥാന മന്ദിരം പണിയാൻ വേണ്ടി തറക്കല്ലിട്ടിരിക്കുകയാണ്. it. Other cut to Muruan would leave it another. Anganunda, other than Adasha Hira Itla, Sagalamana, Alagalim, Vetinera theatre, Kalan Mare, Ella Dangalim on a Pradestich. Number Swartharite, Velia Kutavana, the one Namakidon, Lodre than Sankavari Guligana, Sankilana in the Paranavas. Nikadia Mai Sanki in the Chapa with the Sudapian, Communist Garan and the Viajana, a partil Kudigan, Etuashangal Kumba, Etuan by the Washangal Kumba, Sankil Budulorana, and never kill him, Kotal Kotan Kolil and Kotil Torna and another and the Serial and Bulsuari, many other paid you Nulla. Apatuna Yaning, E. Communist with the Niranda Amar the Chundin, E. BJP, Marsus Mukaja, Tonella, Vargia, with Dusha Prasana, Kursi, Mersic in the Lana Parano. Other Manasla can do the Kari and Danuchal, E. Nadio Patitan to Gala Tolam Yani Loka, Givichit, Sahibar with them cut on the Porteki poet to the Aga and the one. Render the one. Udidona, Madrasil, Chennai, and the Madrasana. Abadi in the Parandu Pradesh, the Chentajetan, Joliji in the same, Perme, Velichinum, Abde Tamasikino. Even the Nyan Achenda Guda, train Gairi, Madrasil Chenna, whatever moon there was some Nali, there was some Tangitum. Asamet Yan, Kushpune Matraman Kanda, Prabhu and I in the Kudai, Kushpun Prabhu, Kiwi Podana Mavra party, Sakatari and I in Prabhu, Engel Podian, Adakatamati, Kushpun Matrams for the Chuni Gate. Abade Arsus Vario, BJ Picario, Avara Bagi with Dusha Prasalamunum, Kandil Petilla, Legata Kana Nola, Urukadiva, Akala Terion Dianilla. Pinna the Bangalore Dedical Poison. Bengaluru. Bengaluru. And the Bangalore. Madivala one day recommended the Suhurtu scooter might do, the Kennedy Honda, and I will show to 1 minute. In the Kennedy Honda, the Givichipon on the Nicarilla, and the Yan Kairi Sameta, Adurivali, and Yarako, Mongeloka, and Natafil. Avasanilana, ending on Amandi, Avade theatre, other station on the Kuchanipeda, Apo, we Sukurtin David, Yan Ethi and the Musham model, Kaludi to Naganachi. Even the Budikino, not the Budikino, in the Budikino, Pinakatan Orakano, Idanabasta. Korchuri Vector, Original Theta, Kudi, Samsaram, Urakam, Theta, Kudi, Samsaram, Urakam, Theta. Samsara Murakam, either the name or not the only. In Kavadi, BJP Gario, Arsus Gario, Kanan Gadilla, Vargi, Duesha, President Arian Gadilla. E. Parana and the Stalangalimudi, where is a matraman, E. Sariam, Kerala, Porta, Sahibaru, and Katana Poetro. End the Nabu Malayalam matraman, some Sarikin. End the Chevi Malayalam matraman, Gate Tundikin, Kud the Right. Yan Anibuvikin of the Kerala Theana. Yan Arian, the Ibadula, Karinga. Kosai, Nati, Linda Narakun, and Nusun, Narakanda, Bad the Nikil, Adamatramola, Revishala, Adamatramola, Manavika Bothamo, Unum Inigilla. Karnam E. Natil, Valia. Our Presangle, other Kunum Kana, the Nera Sahibaru, the Naporteke, Neda, they Angotoku in the Parimber taken Kaditu the teacher, our Angotoku and Sahibaru, the Naporteke, Gosai Natli, our Colletta Imanakandava. Our Colletta Imanokivan, Nedur Pudaga, Alosra Pudaga, even the particular Buddhimudan, Gosai Natile, Colletta Imeliki. After the Colletta Imakanbol, number the Kanmunil Kana and the Itla, number Tirichari and the Itla, number Taday and the Itla, Kollagal, Sojanap Shabadabu, Anya Anglum, Ajimadigal, Adi Bigara Maitla, E. Nad Nashipik in the Tatatula. Propertangle Natakamba, Unum Kana, they Gosa in Atile, Kolada, Meleke, Kandan, Tirikan, Matramola, Vidia Lajan, Adamatrola, Prabudha, Nikila. Adunda, can never care of the BJP on the Naravan. Trenarte, Endaji the Tenedale, Uridamana, Ora Jogobal, Nemus of Helic, Urangam, Uru, Tama, Virginia, Araju, Kanyavasla, the BJP Kitty Otan Kanan Gadilla, the Ora Jogobal Nikita, Karana, Trevona, Itabulin, Indukun, told me Matro Italovic. In the Tamadehate, Kendramandriaki Samet, Namada Railway, rewarded either or Sahayang Kitty Tun. Ido Karyavana, General Dehate, Udakata Nilpana in the Tirichar and Yunda J. Pichutavana. Other Urikilam BJP Kiko to the Otala. Navamad Hamangal Valia, Uru, Sankikal Itala, BJP Karaditla. Nidium Kanon under Engil Polium. Adunum Votai to Marathon Gal, the Kurchap in a parent, BJP Valare under the CPM in Davashaman, Congress of Tagare under the BJP Davashaman. A Sobhavik made a CPM and BJP the Nerit to Pori and Adakunu in the Verti Vachal Matrame, Sudapika Pola, Vidigala Koda Narthan, CPM in Gadi. Adana very high in the Virodham Parnudikin, like Sankavari or Viduda Parnudikin, the Vidigala Convention, Chilbro Pola Manishere, Ningle, Air Prioral and the Nicarilla. Is Sankavari in the Kandal and Sankavari, even if Kolava Ganado, Vimerchik and Patilla, or rather than a Sankavari. Narkanagar Kursupreme. Namadim Childikan to the Avera Nalado, Chite Avate, Avera Nashikio, Wadugo Chit, Indu Venomil Chite, Namali Natil Narkan, the Kolda Paran, Namala, the Vera Areola. Yan Padret to Vaisum, Adata Nalaver and Yan Kudir and the Water Glana, but Talod and the Gaike Talana Vagasholuna Paran. Angani Vijaranikun, Talod and the Gaike Talana Vagasol, and the Taloda Yan Kurta over a vote. I wonder in the partridge Hikimbo, any other Vimursi and Abagasam Lavana, the Harmikamite of Gasam Lavana. Would you Rashri Pastan and open in the Unum Sambajit, Ununadilla? In you to Neda. I don't any all time Asan Dagandaus, would a party and Pinali Narkandavsilla. BJP would have Shakti, Vedinu and Tunu Ranangil, BJP Adhigaratil, the Ridi, like part അടുത്ത കൊല്ലം ചിലപ്പോൾ ഒരുപക്ഷെ തുടർഭരണം എന്നുള്ളത് തുടർച്ച ആയിട്ടുള്ള ഭരണം എന്നുള്ള രീതിയിലേക്ക് സി പി എം ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഒരു 8 or 10 സീറ്റ് വരെയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ബി ജെ പിയുടെ വോട്ട് എന്ന് ഞാൻ വിചാരിക്കില്ല. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പൊതുശത്രു ഇല്ലാതാകേണ്ടത് രണ്ട് മുന്നണികളുടെയും ആവശ്യമാണ്. കേരളത്തിന്റെ ഖജനാവ് സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ച് പങ്കിടണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് കോൺഗ്രസ് എന്ന് പറയുന്ന ഒന്ന് ഒഴിവാക്കണം. ബി ജെ പി ഒറ്റയ്ക്ക് വളരില്ല. കേരളത്തിൽ ഒറ്റയ്ക്ക് ബി ജെ പിക്ക് വളരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബി ജെ പി കേരളത്തിൽ പറയേണ്ടത് വർഗീയതയല്ല, പുറത്തെന്താ പറയുന്നത് എനിക്കറിയില്ല, കേരളത്തിൽ വർഗീയതയല്ല പറയേണ്ടത്. വളർത്തേണ്ടത് ദേശീയ ബോധമാണ്. ദേശീയതയ്ക്ക് മാത്രമേ എല്ലാവരും ഒരുമിപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നത് എത്രയോ വലിയ ജാതിയാണ്. നമ്മൾ മുസൽമാന്മാരെയും ക്രൈസ്തവരെയും ഒക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ ജാതി പിരിവുകളുണ്ട്. പക്ഷെ ഹൈന്ദവന്റേതാണ് പ്രത്യക്ഷത്തിൽ നിൽക്കുന്നതും വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്നതും. അവിടെ രണ്ട് പ്രബല സമുദായം ഈഴവരും നായരുമാണ്. ഈഴവർ 25-26%, നായന്മാർ 14%. ഇവർ തമ്മിൽ പോലും ഒരു യോജിപ്പില്ല. അപ്പൊ ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു വളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പൂർണ്ണമായിട്ടും ഈഴവ സമുദായത്തിന്റെ മുഴുവൻ പിന്തുണ നേടിയെടുക്കാൻ സാധിക്കണം. അത് സാധിക്കില്ല, അത് കഴിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും പിണറായി വിജയന്റെ ആ ഒരു തന്ത്രത്തിലും ഈഴവ സമുദായത്തിന്റെ തല ചെന്ന് വീണിട്ടുണ്ട് ചില പുള്ളിമാർ. അത് അവരെ ചെയ്ത ചെയ്തികളുടെ ഫലമാണ്. പിന്നെ NDA എന്തിനാണ് BDJS പോലും പ്രസ്ഥാനം ചുമത്തുകൊണ്ട് നടക്കുന്നത് പോലും എനിക്കറിയില്ല. അതും അവരുടെ വിഡിതമായിരിക്കും. ഒരുപക്ഷെ ഈ ഭാഷാപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവിടുത്തെ ജിമാർക്ക് അവിടുത്തെ ജിമാരോട് അല്ലെങ്കിൽ ഹിന്ദിയും മലയാളവും തമ്മിലുള്ള ആ ഒരു ആശയവിനിമയത്തിനകത്ത് കേന്ദ്രത്തിലുള്ള ജിമാർക്ക് കേരളത്തിലുള്ള ജിമാരുടെ മലയാളം അത്ര കണ്ട് നിശ്ചയമില്ലാതെ പോകുന്നത് കൊണ്ട് ഇവിടുന്ന് അത്യാവശ്യം ഹിന്ദി അറിയാവുന്ന ചില ജിമാര് പറഞ്ഞു കൊടുക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് കുഴിയിൽ ചാടുന്നതാണെന്നാണ് എന്റെ ഒരു വിചാരം. ബി ജെ പിക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങളൊന്നും നടത്തേണ്ട ആവശ്യം വാസ്തുവിൽ ഇല്ല. അത് ചിൽബ്രോ മനസ്സിലാക്കണം. ബി ജെ പിയെ വളർത്താൻ പിണറായി വിജയൻ മാത്രം മതി, ഇവിടുത്തെ സുഡാപ്പികൾ മാത്രം മതി. എന്തെങ്കിലും ശക്തി ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതിന് ബി ജെ പിയുടെ നേതാക്കന്മാർ പോലും ആവശ്യമില്ല. അതാണ് ഞാൻ ഒരു പാർട്ടിയുടെയും പണം പറ്റിക്കൊണ്ട് വർത്തമാനങ്ങൾ പറയുന്ന ആള്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് മടുപ്പായി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ ചിൽബ്രോയെ പോലുള്ള നിങ്ങളെ പോലുള്ള മനുഷ്യരോടൊക്കെ തന്നെ ഓരോ കാര്യങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അതല്ല കേട്ടോ ഇതാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്റെ പക്ഷം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ പക്ഷമല്ല, ജാതിയുടെയും മതത്തിന്റെയും പക്ഷമല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വേണ്ടുന്ന സ്വന്തം ദേശീയ ബോധത്തിനും അതല്ലെങ്കിൽ മതേതര ഭാവത്തിനും മാനവിക ബുദ്ധിക്കും ഒന്നും സന്തോഷം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മുന്നണിയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒരു പ്രസിദ്ധീകരണം പോലുമോ ഒരു സിനിമ പോലുമോ ഇല്ലാത്ത ഒരു നാടാണ് ഇവിടെ. സാധാരണക്കാരായിട്ടുള്ള സാമൂഹ്യ ജീവി എന്ന നിലയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം സമൂഹത്തിന് ഉപദ്രവമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അത്രയൊന്നും സ്വാർത്ഥതയൊന്നും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇന്ന് തൃപ്തിയോടുകൂടി കഴിയുന്ന ഒന്നുമില്ല എന്നുള്ളത്. നമ്മളൊരു ചാനൽ കാണാൻ നമുക്ക് പറ്റുമോ? പത്രം വായിക്കാൻ നമുക്ക് പറ്റുമോ? ഒരു ന്യൂസ് ചാനൽ ഏതുണ്ട് പക്ഷപാതിത്വം ഇല്ലാത്തത്? ഒരു പത്രം ഏതുണ്ട് പക്ഷപാതിത്വം ഇല്ലാത്തത്? ഒരു സിനിമ വന്നാൽ അതിനകത്തിരിക്കുന്ന രാഷ്ട്രീയ വർഗീയമായിട്ടുള്ള ചേരിതിരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. ചിൽബ്രോ ഇതൊന്നും സി പി എമ്മിനോളം ഇത്രയും വർഗീയ ധ്രുവീകരണം നാട്ടിലുണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്രയും അപകടകരമാകുന്ന നിലയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് വേറെ ഇല്ല എന്നുള്ള കാര്യം ആത്മാർത്ഥമായിട്ട് ചിൽബ്രോ മനസ്സിലാക്കണം. ദയവായിട്ട് മനസ്സിലാക്കണം. അഭ്യർത്ഥനയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ശരിയല്ലേ? ബി ജെ പിക്കോ RSSനോ കഴിയുന്നുണ്ടോ അങ്ങനെ വർഗീയമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രചരണം ബി ജെ പിക്കും RSSനും നടത്താൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം അവർക്ക് കിട്ടണ്ടേ? അത് കിട്ടാതെ പോകുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ വർഗീയ ശക്തികൾ ആരോടൊപ്പമാണ് നിൽക്കുന്നത്? തീവ്ര സ്വഭാവമുള്ള മത മൗലികവാദികളുടെ രാഷ്ട്രീയ രൂപങ്ങൾ പോലും ഇന്ന് CPM-നോടൊത്ത് LDF-നോടൊപ്പം അല്ലേ നിൽക്കുന്നേ? ഇതൊക്കെ കാണണ്ടേ ചിൽബ്രോ? നിങ്ങൾ എന്നെ പോലെ ഒരു മനുഷ്യനെ പിടിച്ച പക്ഷപാതിയാണ്. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് വർഗീയവാദിയുടേതായിട്ടുള്ള ഒരു ശബ്ദവും രൂപവും ഒക്കെയാണല്ലോ എൻ്റെ കണ്ണിലേക്ക് വരുന്നത്, ഞാൻ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ എന്നെ നന്നാക്കാൻ നടക്കുന്നതിന് പകരം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ, നിങ്ങൾ സുഡാപ്പിയോ സഖാപ്പിയോ സുഖാപ്പിയോ എന്തോ ആവട്ടെ, നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുണ്ടെങ്കിൽ നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദയവായിട്ട് സുഹൃത്തെ, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ തിരുത്താൻ നോക്കൂ, നേർവഴിക്ക് നയിക്കാൻ നോക്കൂ. തീർത്ത് കളയും അങ്ങനെ ഞാൻ ശ്രമിച്ചാൽ കേട്ടോ. പോയി തലവെക്കരുത്, ആ കൂടെ നിൽക്കുക, ആ അഴുക്കിനൊപ്പം നീങ്ങിക്കൊള്ളുക. ഒരു കാരണവശാൽ പോലും അവരെ തിരുത്താൻ നിൽക്കരുത്. അതിനുള്ളിൽ നിന്നുകൊണ്ട് തട്ടിക്കളയും. ഒരു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും രക്തസാക്ഷിയാവുന്ന തന്നെയാണ്. അവർക്ക് വലിയ ലാഭമാണ്, വലിയ പിരിവുകളാണ്, കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. ആ ചരിത്രം പിന്നെ പറയാം. കൂടുതലൊന്നുമില്ല. പതിവിലും അധികമായിട്ടുള്ള വേഗത്തിലാണ് ഞാൻ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ക്ഷമിക്കുക എന്നോട്, ഞാൻ ആവേശഭരിതനായിട്ട് പറഞ്ഞുപോയി. പിന്നെ RSSമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിൽബ്രോ ചോദിക്കുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന കാര്യത്തിനകത്ത് ഒരു ചെറിയ സത്യമുണ്ട്. ഞാൻ ഒരു തവണ RSSമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള വളരെ ചിരി ഉണർത്തുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ RSSനോടൊത്തുള്ള എൻ്റെ ഒരു പോക്ക് ഈ വധൂഗ്രഹത്തിൽ നിന്നും വരൻ്റെ വീട്ടിലേക്ക് മണവാട്ടിയായി കാറിൽ കയറി പോകുന്ന ഒരു പെൺകുട്ടിയുടെ വിലാപത്തോടുകൂടി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് RSSകാരുടെ ഒരു പരിപാടിക്ക് RSSകാർക്കൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. അത് രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ കഥയല്ലത്, ആ സംഭവ കഥ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലൂടെ പറയാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് RSSമായിട്ട് എനിക്ക് തീരെ ബന്ധമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ബന്ധമുണ്ട്. ആ ബന്ധം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും അവതരിപ്പിക്കാം. Ipatana video about an Indo in the Nole, Shemiki, and Petano Valadaipo, any Pakshavadi, Nokakan of the Yendo Valo Saravan, Vasudriana, Purna item, Iparanabole, Anganatu Pakshavala, any Janapaksham of Kaparanga Pola, PC George and Patrani Papanibu. I don't know very walkable narrative, Prayogi can get the Kala Tanamakan, Bharadam the Parnigan Prasnavan, Bharadam the Parnel Sankiagum, Samskaran the Parnigan Sankiago, Inga in the Lam Taratulo, Budravan, India, Bharadam the Purim Parnuda, Anganaparaimum, other Sanki. Nothing with dear Lauricalatan, GV, three with dear Laura with an artillery animal carrying wood. So, having made a palatherla, Sankical, Prasnangal, okay, Aluji Chalunda, Malujikia, the Rikinana, Valadan, and the English under Sajiva Maga. If a Kochikarican guiding look and I know, other one, and they wouldn't Sukurtakal, Sakapong and more Paranu, Ningalku, and you Korakati can do in the video Kalkana and Vendi the Parano. Satithil, Uri Madupu needed only. A Madupan the Enike, Edakaric of Ton on the Purpanga, Mansing might petam on the down I program. Either every Chatani can Tony Pogan, I was still on the warrant. Yendinaka Chegino Novarena, what a Pinaka Melikana that Rola Chella Chindagal, Manasilon Dagar under Adnakana, the Givikan and Muta Pogan Maja, Tadal Karatula Sakana Shakti, Ulla, and then Sukurtakal item, and a Sahikanum, Sakarikanum, and I would subscribe and Paranilla. Karnum. Paraynu, other get to an article on the Ganyal, end of no video with Tirichu and Sakajin on Daki, Mother Yen, Yenodalpum, Stokola, Sneham, and Valira Pagadi, Alanola. Some who then Valir Vipatunuling, and then the Giroka Paranun did be the World Lagaringal video with Akramicum and Lola Naporte, some who then Udravagariella, Yenola, Udichinda, Ningal London, Tilsatum. Angela Sukurtakal Matru and Sakari Chalmadi, what are some dosham, Udal Visheshangal, Pinida. Chilbro, about the Nodla, Valia the Dharna Martin, Yana Idabaksha, Buddhula, with Sangiana in the Venamakana, Yathartha Yanalu Desi Avadiana. A Desi Avadam Sudapical Katalprimularivala, communistical Kantai, Primulari, Lakshanyan, Desathana Radhani could another. Or a pite, Adunda Arodum, any Virodhamilla, Vioji Picoloda, Sakhapi Glodum, Alangal Sudapi Glodum, Communist Glodum Matramana, Adurivare, any Dono. The Kerala communist to Matramano in Karnavare, Adatarianula, with Sahaji, and you can die poi and Lulan. Adunda the name Yanipo Kudal item, Manishi Road, Yadri with the Trim, Adapum Polotonilla, Elabril and the Magano Marian and Elkan, the Karana Venta, the Cheleniki, Arod, Mushiano, Aradim, Tanidam, Contenatano, the Viniki Alpiri Villa, Adunda Vare, Sandosha Turudi, Srechel Mayagalati, the Wunda, Yanini, the Walla Karingal, and the Gilok village of Rananikim, what are the other video of Vindakana, Adware, Elavarkum, Urical Kudi, Nala Muscarab, Sandosha.